ഡി സി ബുക്സ് പോഡ്കാസ്റ്റ് ഒരുക്കുന്ന നോവൽ സാഹിത്യമാലയിലേക്ക് സ്വാഗതം. ഇവിടെ പരിചയപ്പെടാം മലയാള നോവൽ സാഹിത്യത്തിലെ അമൂല്യ കൃതികൾ. ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം ഇ സന്തോഷ് കുമാറിന്റെ അന്ധകാരനഴി. കേരള ചരിത്രത്തിലെ ഒരു കാലഘട്ടത്തിന്റെ നിബിഡമായ അന്ധകാരവും ഉഗ്രമായ വെളിച്ചവും നിറഞ്ഞു നിൽക്കുന്ന കൃതി അന്ധകാരനഴി. തൊട്ടുപിന്നിൽ എപ്പോഴും ആരോ പിന്തുടരുന്നുവെന്ന ഭീതിയോടെ ജീവിക്കേണ്ടി വരുന്ന ഏകാകിയായ വിപ്ലവകാരിയുടെ ജീവിതത്തിന്റെ തീക്ഷ്ണമുദ്രകൾ പതിഞ്ഞിരിക്കുന്ന ഈ നോവലിലൂടെ ഒരു യാത്ര. തീവ്ര വിപ്ലവബോധ്യങ്ങളുടെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിലയുറപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരെ പോരാടാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ശിവനാണ് നോവലിലെ കേന്ദ്ര കഥാപാത്രം. ആവളത്തെ കീഴാള ജീവിതങ്ങളുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുകയും സ്ത്രീ ശരീരത്തിനുമേൽ അവകാശം സ്ഥാപിക്കുകയും ചെയ്യുന്ന കങ്ങഴ മേലെടുത്ത് ചാത്തരമേനോൻ എന്ന ജന്മിയെ വധിക്കാൻ ശിവന്റെ നേതൃത്വത്തിലുള്ള സഖാക്കൾ തീരുമാനിക്കുന്നു. ചാത്തരമേനോനെ വധിക്കാൻ ചെന്നവർ വധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനും ഭ്രാന്തനുമായ കോമപ്പമേനോനെയാണ്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ കങ്ങള ആക്ഷനുശേഷം ശിവന് പാർട്ടി സഖാക്കൾ ഒളിത്താവളമൊരുക്കുന്നത് കരടി അച്ചാച്ചൻ തുരുത്ത് എന്നിപ്പോഴറിയപ്പെടുന്ന കൽക്കത്ത തീസീസിൻ്റെ കാലം മുതൽക്കേ ഒളിവ് ജീവിതം തേടി പാർട്ടി അനുയായികൾ ചെന്നെത്തുന്ന പാതാളത്തുരുത്തിലാണ്. കരടിയച്ചാച്ചൻ തുരുത്ത് നോവലിൻ്റെ പ്രമേയതലത്തിലെ നിരന്തര സാന്നിധ്യമാണ്. ഭൂതകാലത്തെ ആകെ മായ്ച്ചുകളയുന്ന ഇരുട്ട് കരടിയച്ചാച്ചൻ തുരുത്തിൽ പടർന്നു നിൽക്കുന്നു. ജനങ്ങളുമായി അടുത്തു ജീവിച്ച ഒരു വിപ്ലവകാരി ഒരിക്കലും ചെന്നെത്താൻ ആഗ്രഹിക്കാത്ത സ്ഥലമായിട്ടാണ് തുരുത്ത് ശിവന് അനുഭവപ്പെടുന്നത്. പണിയന്മാർ മാത്രമാണ് തുരുത്തിൻ്റെ ഭൂതകാലം. കുറ്റവാളികളുടെ അവസാനത്തെ ആലയമാണ് തുരുത്ത്. ശിവനെ കൂടാതെ തുരുത്തിൽ വന്ന് പാർക്കുന്നവരെല്ലാം തന്നെ ഇരട്ട ജീവിതം നയിക്കുന്നവരാണ്. പുല്ലാനിപ്പുഴയ്ക്ക് മറുവശത്ത് ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളെ മൂടിവെക്കാൻ ഒരിടമാണ് തുരുത്ത്. വിപ്ലവത്തിൻ്റെ തീയ് പതുക്കെ പതുക്കെ ശിവനിൽ നിന്ന് അകന്നുപോകുന്നു. ഇരുട്ട് ശിവന് എന്തും മൂടിവെക്കാനുള്ള മറയാവുന്നു. അധികാരത്തിൻ്റെയും ഭോഗതൃഷ്ണയുടെയും അനുഭവ ലോകത്തിൽ അയാൾ സ്വയം അലിഞ്ഞുചേരുന്നു. തുരുത്തിൽ ആദ്യമെത്തിയ കരടിയച്ചാച്ചൻ പണിയന്മാരുടെ യാതനാപൂർണമായ ജീവിതത്തിന് പരിഹാരമാർഗം കണ്ടെത്തിയപ്പോൾ കരടിയച്ചാച്ചൻ തുരുത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പാപ്പായി കരടിയച്ചാച്ചനെ കൊന്ന് പണിയന്മാരുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നു. പഴയ ജന്മിവ്യവസ്ഥയുടെ ജീവിക്കുന്ന പ്രതിനിധിയാണ് പാപ്പായി. പാപ്പായിയിലൂടെ തുരുത്തിലെ അധികാരം ശിവനിലെത്തുന്നു. കവി ശ്രീനിവാസന്റെ തിരോധാനവും ദുരൂഹമായ അയാളുടെ വേർപാടിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ശകുന്തളയുടെ യാത്രകളും നോവലിലെ മറ്റൊരു ധാരയാണ്. നിറം കെട്ട കാലത്തോടുള്ള പ്രതിഷേധമായിരുന്നു ശ്രീനിവാസന് കവിതയെഴുത്ത്. വർഗശത്രുവിൻ്റെ തലയെറുക്കുന്ന വിപ്ലവ ചിന്തകളൊന്നും അയാളിലുണ്ടായിരുന്നില്ല. ശകുന്തളയും മകൻ ശശിയുമൊത്തുള്ള ചെറിയ ജീവിതമാണ് ശ്രീനിവാസനുള്ളത്. കങ്ങഴ ആക്ഷനിലെ പ്രധാനിയായ ശിവന് ഒളിത്താവളമൊരുക്കാൻ ചിത്രഭാനു ശ്രീനിവാസനോട് ആവശ്യപ്പെടുന്നു. ശകുന്തളയെയും കുട്ടിയെയും അവരുടെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട് ശ്രീനിവാസൻ ശിവന് സ്വന്തം വീട്ടിൽ അഭയമൊരുക്കുന്നു. രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുമ്പോഴും ശിവനെ രക്ഷിക്കാനാണ് ശ്രീനിവാസൻ ശ്രമിച്ചത്. പ്രതിക്ക് ഒളിത്താവളമൊരുക്കിയതിൻ്റെ പേരിൽ പോലീസ് ശ്രീനിവാസനെ അറസ്റ്റ് ചെയ്ത് ചാലൂർ കുന്നിലെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ശ്രീനിവാസന്റെ അറസ്റ്റിനെക്കുറിച്ച് ഭരണകൂട സ്ഥാപനങ്ങളോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ഒരു വിവരവും നൽകാൻ പിന്നീട് തയ്യാറാകുന്നില്ല. ഭൂതകാലത്തിൻ്റെ ഉത്തരമാണ് ശകുന്തള തേടിക്കൊണ്ടിരിക്കുന്നത്. നീതിക്കു വേണ്ടി താൻ മുട്ടിയ വാതിലുകൾ അടയുമ്പോഴും പതറാതെ മുന്നോട്ടു പോയവളാണ് ശകുന്തള.
പരിഹാസങ്ങളുടെ പടർപ്പ് അവളെ മൂടുന്നുണ്ട്. ബുദ്ധൻ എന്ന പേരുവെച്ച് ശ്രീനിവാസൻ എഴുതിയിട്ടുള്ള കവിതകളുടെയോ അയാൾ വിശ്വസിച്ച രാഷ്ട്രീയ സമീപനങ്ങളുടെയോ ഉത്തരം തേടാൻ ശകുന്തള ശ്രമിക്കുന്നില്ല. തൻ്റെ ഭർത്താവ് പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നവനാണെന്ന് വിമർശിക്കുന്ന സൗഹൃദത്തോട് മാത്രം അവൾ പ്രതികരിക്കുന്നുണ്ട്. കങ്ങഴ കേരള ചരിത്രത്തിലെ നിർണായകമായ ഒരു കാലത്തിൻ്റെ പ്രതീകമായി മാറുകയും അതിനു നേതൃത്വം നൽകിയ ശിവൻ എന്ന വിപ്ലവകാരി ജന്മിത്വത്തിൻ്റെ പ്രതിരൂപമാവുകയും ചെയ്തപ്പോൾ തകർക്കപ്പെട്ടത് ചെറുജീവിതങ്ങളാണ്. ഭരണകൂടവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതൃത്വ നിരയിൽ നിൽക്കുന്നവരുടെ സംരക്ഷകരാകുന്നു. പ്രസ്ഥാനത്തിനു വേണ്ടി കൈകോർത്ത ചെറുജീവിതങ്ങൾ ചവിട്ടിയരയ്ക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണെന്ന് കഥാകൃത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ശ്രീനിവാസനെ കൂടാതെ ശിവനു വേണ്ടി ഒളിത്താവളമൊരുക്കിയ മേലാറ്റൂർ നാരായണൻ നമ്പീശൻ, അന്ധനായ പോൾ, ഭവദാസൻ വക്കീൽ, റിയാസ്, വിശ്വനാഥൻ എന്നിവരുടെ പിൽക്കാല ജീവിതം അതിനുള്ള ഉത്തരമാണ്. ഭരണകൂടത്തിൻ്റെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അധികാരപ്രയോഗങ്ങളിൽ തകർന്നടിയുന്ന മനുഷ്യരുടെ മാത്രം കഥയല്ല അന്ധകാരനഴി. പുരുഷൻ സ്ത്രീയുടെ ശരീരത്തിലും സ്വപ്നങ്ങളിലും നടത്തുന്ന കയ്യേറ്റങ്ങൾ കൂടി നോവലിൻ്റെ പ്രമേയതലത്തിലുണ്ട്. രതിപുസ്തകങ്ങളുടെ പ്രസാധകനായ കമ്പനം ലാസർ നടത്തുന്ന അച്ചുകൂടത്തിലെ പണിക്കാരിയായിട്ടാണ് രമണി ആവളത്തെത്തുന്നത്. കമ്പനം മാസികയിലെ രതികഥകൾക്കിടയിൽ ചിത്രണം ചെയ്യപ്പെട്ട നഗ്നശരീരമായി അവൾ മാറിത്തീരാൻ അധികകാലം വേണ്ടിവന്നില്ല. ആദ്യമൊക്കെ ലാസറിൻ്റെ നിർബന്ധത്താലാണ് അവൾ തൻ്റെ ശരീരം പ്രദർശിപ്പിച്ചതെങ്കിൽ പിന്നീട് തൻ്റെ നഗ്നതാ പ്രകടനത്തെ കലാത്മകമായ ഒരു പ്രവൃത്തിയാക്കാൻ അവൾ ശ്രമിച്ചു. രതികഥകൾ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ കമ്പനം ലാസർ ജയിലിലായി. ജയിൽമോചിതനായി ലാസർ തിരിച്ചെത്തുമ്പോഴേക്കും കമ്പനം വായിച്ച തലമുറ യുവാക്കളായി കഴിഞ്ഞിരുന്നു. കമ്പനം ലാസർ അങ്ങനെ മരണ അറിയിപ്പുകൾ മാത്രം അച്ചടിക്കുന്ന അച്ചുകൂടക്കാരനായി. വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മാസികയായ മുക്തിപഥം അച്ചടിക്കാൻ ലാസറിനെ തേടി ചിത്രഭാനുവും എത്തി. രതികഥകൾക്കും മരണക്കുറിപ്പുകൾക്കും അച്ചുനിരത്തിയ ലാസർ വിപ്ലവ ചിന്തകളുടെ പ്രചാരണത്തിനായിട്ടാണ് പിന്നീട് അച്ചുനിരത്തുന്നത്. കമ്പനം ലാസറിനെ കൊന്ന് രമണി എത്തുന്നത് കരടിയച്ചാച്ചൻ ദുരിത്തിലേക്കാണ്. തീവ്ര വിപ്ലവബോധത്തിൽ നിന്ന് സുഖാസക്തിയിലേക്കും അധികാരപ്രമത്തതയിലേക്കുമുള്ള ശിവന്റെ പതനം തിരിച്ചറിയുന്നത് രമണി മാത്രമാണ്. തൻ്റെ ശരീരത്തിൽ ആർത്തിയോടെ കയ്യേറ്റം നടത്തുന്ന ശിവന്റെ ഭൂതകാലത്തെ രമണി തോണ്ടിയെടുക്കുന്നുണ്ട്. കൂട്ടുജീവിതത്തെയും നഗ്നതാ പ്രദർശനത്തെയും അപഹസിച്ച ശിവനോട് രമണി പറയുന്നുണ്ട്, ശരീരം അശ്ലീലമായി തോന്നുന്നത് നിങ്ങൾക്കല്ലേ? ലാസറിന് അങ്ങനെയായിരുന്നില്ല. ലാസറിന്റെ പ്രവൃത്തിയിൽ സത്യസന്ധതയുണ്ടായിരുന്നു. ലോകം നന്നാക്കാൻ തുനിഞ്ഞിറങ്ങിയ നിങ്ങളുടെ പ്രവൃത്തിയിൽ അതുണ്ടായിരുന്നില്ല എന്ന വിമർശനവും രമണി ഉയർത്തുന്നുണ്ട്. കരടിയച്ചാച്ചൻ തുരുത്തിലേക്ക് ശിവനെ എത്തിച്ച അച്ചു താൻ പിൻപറ്റിയ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിക്കുന്നു. ഭീരുവിനെപ്പോലെ പ്രസ്ഥാനത്തിൽ നിന്ന് ഓടിയൊളിച്ച ശിവനു മുന്നിൽ സമകാലിക ജീവിതയാഥാർത്ഥ്യങ്ങളുടെ നേർചിത്രം അച്ചു വരച്ചു കാട്ടുന്നുണ്ട്. തുരുത്തിൽ ഭൂതകാലം ഉപേക്ഷിച്ച ശിവനെ വർഗവഞ്ചകനായിട്ടാണ് അച്ചു കണ്ടത്. അയ്യക്കുരുവിനെ ഉപയോഗിച്ച് പണിയന്മാരെ കൊണ്ട് തടയണകൾ പൊട്ടിച്ചുവിട്ട് ശിവൻ അച്ചുവിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു. പറയാൻ ബാക്കി വെച്ച ഒരു രഹസ്യം അവശേഷിപ്പിച്ച് രമണി ആത്മഹത്യ ചെയ്യുന്നതോടെ ശിവന്റെ ഭൂതകാലം അറിയുന്നവരെല്ലാം ആഖ്യാനത്തിനകത്തുനിന്ന് പിന്മടങ്ങുന്നു. പാർശ്വവത്കരിക്കപ്പെട്ട ജനതയോട് അധികാരകേന്ദ്രങ്ങൾ നടത്തുന്ന അതിക്രമങ്ങൾ കൂടി അന്ധകാരനഴിയുടെ പ്രമേയതലത്തിലുണ്ട്. ഭരണകൂടവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മുതലാളിത്തവും മാധ്യമങ്ങളും കണ്ണിചേരുന്ന അധികാരപ്രയോഗങ്ങളുടെ ജീർണതകളെയാണ് അന്ധകാരനഴി തുറന്നുകാട്ടുന്നത്.
Thank you for listening to DC Books Podcast. Stay tuned for the next one.